സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ആദ്യം ഭയങ്കര അതിശയായോ ആക്ടർ മുരളിയുടെ മകളാണോ ശരിക്കും അച്ഛനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതുണ്ട് അതിശയത്തിന്റെ പുറത്ത്. ആക്ച്വലി ഒരു അച്ഛൻ ഒരു അച്ഛന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ പകർത്തുന്നതും അച്ഛന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ചേച്ചിക്ക് തോന്നി ചേച്ചി പകർത്തിയ ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എങ്ങനെയാന്ന് വെച്ചാ അച്ഛൻ എപ്പോഴും അച്ഛൻ വന്ന വഴിയെ കുറിച്ച് പറയുമായിരുന്നു. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വന്നെയാണ് എപ്പോഴും ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള അച്ഛൻ്റെ ആ ബുദ്ധിമുട്ടും അപ്പം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതും അതൊക്കെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി അത് തന്നെയാണ് പകർത്താൻ ശ്രമിക്കുന്നത്. അത് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി എത്രത്തോളം ഹംബിൾ ആൻഡ് സിമ്പിൾ ആണെന്നുള്ളത് നല്ലൊരു വാം വെൽക്കം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് സാറിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു പഞ്ചാഗ്നി റിലീസായും തോന്നുന്നു. നമ്മള് സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര പൗരുഷമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന അധികം എന്താ പറയാ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും സാറ് ചെയ്തിട്ടുള്ളത്. വീട്ടില് ഇപ്പോ ആസ് എ ഫാദറും അതുപോലെ തന്നെ ആസ് എ ഹസ്ബൻഡ് അമ്മയ്ക്ക് അത് ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിരുന്നു അല്ലെങ്കിൽ മകളുടെ അടുത്തുള്ള ഒരു ബിഹേവിയർ എങ്ങനെ, സോ ആ രീതിയിൽ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു നേച്ചർ? അച്ഛൻ വളരെ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല, ഒരു ഫാമിലി മാൻ ആയിരുന്നു എന്ന് തന്നെ അച്ഛന്റെ കാര്യത്തിൽ പറയാം. നല്ലൊരു അച്ഛനും നല്ലൊരു മകനും നല്ലൊരു ഹസ്ബൻഡും ഒക്കെ ആയിരുന്നു അച്ഛൻ, നല്ലൊരു ബ്രദറും ആയിരുന്നു. എന്നുവെച്ചാൽ ഫാമിലിക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചത്. അത് ഭാര്യയ്ക്കും മകൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമുള്ളൊരു ലൈഫായിരുന്നു അച്ഛൻ്റെത്. കൂടുതൽ സമയവും വീട്ടിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ വീട്ടിൽ വരും, അഥവാ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ലൊക്കേഷനിൽ നമ്മളെ വിളിക്കും, അപ്പം ഞങ്ങൾ ലൊക്കേഷനിലോട്ട് പോവും. ഇപ്പം എവിടെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം വന്നാലും അച്ഛൻ കൊണ്ടുപോകുന്നു. ഇപ്പം എബ്രോഡൊക്കെ അന്നൊക്കെ സ്റ്റേജ് ഷോസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ആദ്യം പോകുമ്പോഴും പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം അച്ഛൻ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുള്ള ഒരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും? അത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഓർമ്മയേ ഉള്ളൂ, എനിക്ക് അത്ര ഓർമ്മ. ചേച്ചി പോയാർന്നോ? പക്ഷേ ചേച്ചി ഞാൻ ചെറുതാ, ചെറുതായിരുന്നു. അപ്പോ വെങ്കലത്തിന്റെ സെറ്റില് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം, വെങ്കലത്തിന്റെ സെറ്റിൽ പോയപ്പോ അന്നൊരു ആ ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ അതിലെ ഘോഷി ആന്റി ആയിട്ട്, അതപ്പോ ഇങ്ങനെ അതെടുക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് ഘോഷി ആന്റിക്കൊരു ഒരു കിസ് കൊടുക്കുന്ന എന്തൊരു സീക്വൻസ് ആയിരുന്നു അന്ന് ചെയ്തത്. അത് കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അത് എപ്പോഴും അമ്മ ഇങ്ങനെ പറയും.